കോൺഗ്രസിൽ ഏറ്റവും നിരാശാപൂർണമായ ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ വേദികളിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നു എന്ന സൂചനയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് മറ്റാരുമല്ല സാക്ഷാൽ എ കെ ആന്റണി എ കെ ആന്റണി തന്റെ തട്ടകം മാറ്റുകയാണ് എ കെ ആന്റണിയുടെ തട്ടകം കേരളത്തിലേക്ക് മാറുന്നു എന്തുകൊണ്ട് എ കെ ആന്റണി അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു അദ്ദേഹം ഏറ്റവും അടുത്ത കേരളത്തിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇനി തനിക്ക് നാട്ടിൽ നിൽക്കണം പക്ഷേ ഇതുവരെ പറഞ്ഞത് ആന്റണി അങ്ങനെയല്ല തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ ഇനി ഇല്ല ഡൽഹിയിലായിരിക്കും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എ കെ ആന്റണിയുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ രഹസ്യമായി പറയുന്നത് ഒറ്റക്കോട്ടാണ് എ കെ ആന്റണിയുടെ രാഷ്ട്രപതി സ്വപ്നങ്ങൾക്ക് രാഷ്ട്രപതി മോഹങ്ങൾക്ക് തിരിച്ചടിയായി കഴിഞ്ഞു അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്ന ആ തലത്തിലേക്ക് ഇനി ഒരിക്കലും അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ നിരാശയാണ് അദ്ദേഹത്തിൻ്റെ താവളം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റാൻ എന്നുള്ളതാണ് ആന്റണി ക്യാമ്പിലെ ഏറ്റവും മുതിർന്ന നേതാക്ക ഏറ്റവും മുതിർന്ന നേതാക്കളുമായി നാം ബന്ധപ്പെടുമ്പോൾ അവർ തമാശ രൂപത്തിൽ കോട്ട് മാധ്യമപ്രവർത്തകർ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ കോട്ട് ചെയ്യുന്നത് അപ്പോൾ ആന്റണി ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എ കെ ആന്റണി എന്ന കോൺഗ്രസിന്റെ സിംഹം എന്ന് കോൺഗ്രസുകാർ ആന്റണി കോൺഗ്രസ്സുകാർ പറയുന്ന എ കെ ആന്റണി ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഇനി താൻ കേരളത്തിലേക്കില്ല തന്റെ പ്രവർത്തന തട്ടകം കേന്ദ്രത്തിലാണ് ഡൽഹിയിലാണ് എന്നുള്ളത് പക്ഷേ ആന്റണി അത് മാറ്റുന്നു ആ മാറ്റത്തിന് കാരണമാകുന്നത് ബി നേടിയിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ മുന്നൂറ്റി മൂന്ന് എന്നുള്ള മാന്ത്രിക സംഖ്യ അതോടൊപ്പം എൻ ഡി എ നേടിയ മുന്നൂറ്റി അൻപതിലധികം അംഗങ്ങൾ ഈ രീതിയിലാണ് അപ്പോൾ ആന്റണി എന്തിനു ഡൽഹിയിൽ തമ്പടിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വ്യക്തമാകുന്നു ആന്റണി ഡൽഹിയിൽ തമ്പടിച്ചത് രാഷ്ട്രപതിയാകാൻ ആന്റണിയുടെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇക്കുറി ബി ജെ പി ഇതര സർക്കാരുകളാണ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബി ജെ പി ഇതര കക്ഷികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ആ അത് നീട്ടിക്കൊണ്ടുപോയാൽ തനിക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്താം എക്കാലത്തെയും ആന്റണിയുടെ മോഹം അതുതന്നെയായിരുന്നു എന്ന് തന്നെയാണ് ആന്റണി കോൺഗ്രസുകാരിലെ പുതുമുഖങ്ങൾ പറയുന്നത് ആ അർത്ഥത്തിൽ അതിൻ്റെ പ്രതീക്ഷകളൊക്കെ നശിച്ച എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് വണ്ടി കയറാൻ പോകുന്നു കേരളത്തിലേക്ക് എത്താൻ പോകുന്നു ഫലത്തിൽ ഇത് കേരളത്തിന്റെ കോൺഗ്രസിൽ ചെറിയ ചില്ലറയല്ലാത്ത ചൊരുക്കിനും കാരണമായിരിക്കുന്നു അസൂയാലിക്കൾ പറയുന്നത് രാഷ്ട്രപതി മോഹം ഉപേക്ഷിച്ച എ കെ ആന്റണി ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത് ഇനി രണ്ടു വർഷം കൊണ്ട് കേരളത്തിന്റെ പ്രവർത്തന രീതിയിൽ കളികൾ കളിക്കാനും മുഖ്യമന്ത്രി സ്ഥാനം നേടാനുമെന്നാണ് കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അവിടെ യു ഡി എഫ് അധികാരത്തിലെത്തും ആ അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും അവിടെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സമവായ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് എ കെ ആന്റണി എത്തുക എന്നുള്ളത് എ കെ ആന്റണിയുടെ ആഗ്രഹവും ലക്ഷ്യവുമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് എന്തായാലും എ കെ ആന്റണി വാസം അവസാനിപ്പിക്കാൻ പോകുന്നു അദ്ദേഹം വ്യക്തിപരമായ കാര്യം കാര്യങ്ങളാണ് പറയുന്നത് ഇനി തനിക്ക് തന്റെ നാട്ടുകാരോടൊപ്പം എല്ലാ കോൺഗ്രസ്സുകാരും അവരുടെ രീതികൾ മാറ്റുമ്പോൾ പ്രത്യേകിച്ച് എ കെ ആന്റണി മാറ്റുമ്പോൾ ആദർശത്തിന്റെ അതിലാണ് അവർ അവർ പറയുന്നത് ആൻ്റണി പറയുന്നു എനിക്ക് ഇനി നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം നാടിൻ്റെ മണവും നാടിൻ്റെ കാറ്റും നാടിൻ്റെ ഗന്ധവും അറിഞ്ഞുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണം ആ രീതിയിൽ ആൻ്റണി പറയുമ്പോൾ ആൻ്റണി കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നു അവിടെ അവിടെ രാഷ്ട്രപതി മോഹൻ പോലി ആന്റണി കേരളത്തിലേക്ക് വരുമ്പോൾ അത് മുഖ്യമന്ത്രിയാകാനാണോ എന്ന ചോദ്യം എയിലെ പുതു പുതു പുത്തൻകുറ്റുകാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രവർത്തക സമിതി കോൺഗ്രസ് നേതൃയോഗത്തിൽ പുത്തൻകുറ്റുകാർ ദേശീയതലത്തിൽ പുത്തൻകുറ്റുകാർ ആന്റണിയെ വലഞ്ഞിട്ട് വരിഞ്ഞിട്ട് കൊട്ടുകയായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് താങ്കൾ എന്താണ് ചെയ്തത് താങ്കൾ എത്ര സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോയി തോൽവിയെക്കുറിച്ച് പഠിക്കാനുള്ള സമിതിയിൽ കോൺഗ്രസിൻ്റെ പുത്തൻകുറ്റുകാർ ആന്റണിക്ക് നേരെ എ കെ ആന്റണിക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചതാണ് താങ്കൾ എന്താണ് ചെയ്യുന്നത് ഹൈക്കമാൻഡിൻ്റെ പണവും എടുത്ത് ആ രീതിയിൽ ഇവിടെ ഡൽഹി സുഖവാസം നടത്തി പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പുതിയ ആൾക്കാരുടെ ആൾക്കാരോട് ആജ്ഞാപിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം അത് ഇനി ആ രാഷ്ട്രീയ പ്രവർത്തനം ദേശീയ തലത്തിൽ വിലപ്പോകില്ല എന്ന് എ കെ ആന്റണിയെ ഓർമ്മിപ്പിച്ചതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ആന്റണിയുടെ മരം മനമാറ്റം എന്തായാലും രാഷ്ട്രപതി സ്വപ്നങ്ങൾ വെറും സ്വപ്നമായി മാത്രം അവശേഷിച്ച എ കെ ആന്റണി കേരളത്തിലേക്ക് വരുന്നു വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ അത് സമ്മതിക്കുമോ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ പേരുകളുടെ പട്ടിക കോൺഗ്രസിൽ ഇങ്ങനെ നീളുകയാണ് ആ പേരുകളുടെ പട്ടിക നീളുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൽ കലാപത്തിൻ്റെയും ദുഷിപ്പിൻ്റെയും വിത്തുകൾ പാകുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ